നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ ഏറെ മുന്നോട്ട് പോയത് ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു സാധ്യത, അത് നെഗറ്റീവായിട്ട് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും മതങ്ങളിൽ തന്നെയും അത് എന്തൊക്കെ ആക്രാമികമായ പരിണാമത്തിനാണ് വിധേയമാകുന്നത് എന്നാണ് സ്വാമിജി സൂചിപ്പിച്ചത്. അതുവഴി തന്നെ നമുക്ക് പോയി കൂടെ സ്വാമിജി. തീർച്ചയായും ഇത് നമ്മൾ ആധ്യാത്മികതയുടെ ഔട്ട്സോഴ്സിങ് നമ്മൾ പറഞ്ഞു, ഭൗതികതയുടെ ഔട്ട്സോഴ്സിങ് നമ്മൾ പറഞ്ഞു, സ്ത്രൈണതയുടെ ഔട്ട്സോഴ്സിങ് നമ്മൾ പറഞ്ഞു, പൗരുഷത്തിന്റെ ഔട്ട്സോഴ്സിങ് നമ്മൾ പറയുന്നുണ്ട്. ഇത് ആന്തരികമായ കോശങ്ങളിൽ വരുത്തുന്ന പരിണാമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതെ സ്വാമിജി, അതൊന്ന്. അതിനിപ്പുറം പാരമ്പര്യത്തിന്റെ ഒരു ഔട്ട്സോഴ്സിങ് ഉണ്ട്. ഇത് 1970s തുടങ്ങി, ഇനിയും നമ്മുടെ നിയമനിർമ്മാണത്തിൽ വേണ്ട വിധം ഇത് പ്രതിഫലിച്ചു കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നിയമനിർമ്മാണത്തിലേക്ക് വരാത്ത ഒന്ന്, ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നിയമത്തിന്റെ പർവ്യൂവിൽ വരാത്തതുണ്ട്. ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് അന്ന് ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇന്നുണ്ടായി വരും. കീഴ്വഴക്കത്തെ മാനിക്കാനോ എഴുതിവെച്ച നിയമത്തെ അനുസരിക്കാനോ പറ്റാത്ത ഒട്ടേറെ കാര്യങ്ങൾ ജഡ്ജിമാരുണ്ടാക്കുന്നവയുണ്ടാവും, അഡ്വക്കേറ്റ്സ് ഉണ്ടാക്കുന്നവയുണ്ടാവും വിജയിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ വരാറുണ്ട്. അതുപോലെ ഒന്നാണ് കൃത്രിമ ബീജസങ്കലനം എന്നൊരു ഏർപ്പാടുണ്ട്. പശുവിനും പട്ടിക്കുമൊക്കെ ഉള്ളത് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്തെ ഔട്ട്സോഴ്സിങ് വളർന്നിട്ട് ഇവിടെ ഉപജീവനം നടത്തി വന്നിരുന്ന ഒരു വർഗമുണ്ട്, പശുവിനെയും ഒക്കെ ഇണ ചേർക്കുന്ന മൂലികളെ വളർത്തിയിരുന്ന ഒരു വർഗം, മനസ്സിലായി സ്വാമിജി. ഒരു വലിയ തൊഴിൽ മേഖലയായിരുന്നു അത്. കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്നതോടുകൂടി ആ തൊഴിൽ മേഖല മന്ദീഭവിക്കുകയും ഈ രാജ്യത്ത് ജനിക്കുന്ന മൂരിക്കുട്ടികൾ അപ്രധാനമായി തീരുകയും ചെയ്തു. കാരണം ഇവിടുത്തെ പശുക്കൾക്കുള്ള ബീജം ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അത് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട യോജിപ്പിച്ച പശുക്കുട്ടി, അത് യോജിക്കുമ്പോഴുണ്ടാകുന്ന വിഭ്രമങ്ങൾ മനസ്സിലായി സ്വാമിജി. ശാസ്ത്രത്തിന്റെ പഠനത്തിന് വിധേയമായില്ല. എന്റെ വീട്ടിലെ നാടൻ പശുവിന് സ്വിറ്റ്സർലൻഡിലെ ബീജം കൊണ്ടുവന്ന് കയറ്റുമ്പോൾ അതിന് അപരിചിതവും അത് ജീവിക്കുന്ന കാലാവസ്ഥയിലല്ലാത്തതും അത് നിന്ന പുല്ലും വൈക്കോലും അല്ലാത്തതും ആയിരിക്കുന്ന വേറൊരു ജീവിയുടെ ബീജത്തെ സ്വീകരിക്കുന്നൊരു വേളയിൽ അതിൻ്റെ കോശങ്ങൾ നടത്തുന്ന സംഭ്രമങ്ങളുണ്ട്, മനസ്സിലായി സ്വാമിജി. അത് കോശദ്രവങ്ങളിൽ വരുത്തുന്ന പരിണാമങ്ങളുണ്ട്. കോശകേന്ദ്രത്തിന് മാറ്റം വരുന്നില്ല എന്നതുകൊണ്ട് മാത്രം സമാധാനപൂർണരായിരുന്ന ആളുകൾ കോശദ്രവങ്ങളിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ല. ഈ കോശകേന്ദ്രം, സെൻട്രൽ ന്യൂക്ലിയസ്, അതിലെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് സമാധാന പ്രാപിച്ച ശാസ്ത്രകാരന്മാർ കോശദ്രവത്തിൽ വന്നിരുന്ന സംഭ്രമങ്ങളെ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇന്നുണ്ടാകുന്ന ക്യാൻസറുകളെ പലതിനെയും ഔട്ട്സോഴ്സിങ്ങിന്റെ ഫലമായി കണ്ടെത്താൻ കഴിയുമായിരുന്നു. മനസ്സിലായി സ്വാമിജി. എന്റെ കോശത്തിൽ വന്നൊരു വിഭ്രമം അതിൻ്റെ അസാധാരണമായ വികാസത്തിനും വാർദ്ധക്യത്തിനും ഇടയാക്കുന്നുണ്ടെങ്കിൽ അത് ജന്തുജാലങ്ങളിൽ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ ആ ജന്തുക്കളിൽ ഉണ്ടാക്കിയ വിഭ്രമങ്ങളും അതിനെ തുടർന്നത് മനുഷ്യനിലേക്ക് പരിണമിച്ച വശങ്ങളും ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയണമായിരുന്നു. സമഗ്രമല്ലാത്തൊരു ശാസ്ത്രത്തിൻ്റെ പിൻപറ്റി വ്യാവസായിക ആവശ്യത്തിന് അത് ഉപയോഗിച്ചപ്പോൾ ശാസ്ത്രകാരന്മാർ ഈ രാജ്യത്തോടും ഇതിലെ ജനങ്ങളോടും ചെയ്തത് ഔട്ട്സോഴ്സിംഗ് വഴി അനീതി മാത്രമാണ്. മനസ്സിലായി സ്വാമിജി.
മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ഒരു സ്ത്രീയായി ജനിച്ച ഒരു പശുവും പുരുഷനായി ജനിച്ച ഒരു കുട്ടനും ആ കുട്ടന് ജീവിക്കാൻ അവകാശമില്ലെന്ന് ഭരണഘടനയിൽ ഇല്ലാതിരിക്കെ നിയമം പോലെ ആക്കിയെടുത്ത ഭരണാധിപന്മാരും ശാസ്ത്രകാരന്മാരും ജീവിതത്തിൻ്റെ പ്രക്രിയയിലെ സ്വാഭാവികങ്ങളായ ആഹാര നീഹാര മൈഥുന നിദ്രകളെ തടഞ്ഞ കുട്ടൻ്റെ ജീവിതത്തിൻ്റെ ശാപഗ്രസ്തങ്ങളായ അംശങ്ങളോടുകൂടി അത് മാംസമായി തീർന്ന് പ്ലേറ്റുകളിൽ എത്തുമ്പോൾ അത് കഴിക്കുന്നവനിലേക്ക് സംക്രമിക്കുന്ന വൈകാരിക തലങ്ങൾ നമ്മളുടെ പഠനങ്ങളിൽ ഉണ്ടായില്ല. സെക്ഷൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതിന് മൂലകാരണമായി തീർച്ചയായും കാരണം ഈ കുട്ടൻ സ്ത്രീക്ക് സ്വാഭാവികമായ ലൈംഗിക മര്യാദയും പുരുഷനിൽ സഹജമായിരിക്കുന്ന മര്യാദയില്ലായ്മയും അങ്ങനൊന്ന് സെക്ഷൽ ആക്ടിവിസം മനസ്സിലായില്ല, സെക്ഷുവൽ പാസീവിസം എന്ന് രണ്ടുണ്ട്. ഇത് ഉടുത്തുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ജ്ഞാനത്തിന്റെ വഴിയിൽ ഇത് അത്യാവശ്യമാണ്. സെക്ഷുവൽ ആക്ടിവിസം സ്ത്രീയിലില്ല. പ്രകൃതിയ ജന്തുക്കളെ എടുത്തു നോക്കിയാൽ പോലും ഔട്ട്സോഴ്സിംഗിലെ പൗരുഷം സ്ത്രീയിലേക്ക് വന്നതോടുകൂടിയാണ് മനുഷ്യനിലെ സ്ത്രീക്ക് സെക്ഷുവൽ ആക്ടിവിസം വരുന്നത്. ഇന്ന് ആക്ടിവിസ്റ്റുകളായ കലാകാരന്മാരോ ആക്ടിവിസ്റ്റുകളായ ആളുകളോ ആ രംഗത്തൊക്കെ സെക്ഷുവൽ ആക്ടിവിസത്തിന് വാദിക്കുന്നുണ്ട് സ്ത്രൈണതയിൽ നിന്നുകൊണ്ടെങ്കിൽ അത് ഔട്ട്സോഴ്സിംഗിന്റെ ഫലം മാത്രമാണ്, പ്രകൃതിയല്ല. പ്രകൃതിയ ഒരു പശു ഒരു കോഴി ഒക്കെ അതിൻ്റെ സ്ത്രൈണതയിൽ പാസീവാണ്. ശരിയാണെന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോ ഓർക്കുന്നു സ്വാമിജി. നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കൊള്ളുക. ഒരു പൂവൻ കോഴിയോ ഒരു മുട്ടനാടോ ഒരു മൂരിക്കുട്ടനോ ഒക്കെ ആക്റ്റീവാണ്. ഈ ആക്ടിവിസം തനത് സംസ്കാരം കൊണ്ടല്ലാതെ വേഷഭൂഷകൾ കൊണ്ടോ ആടയാഭരണങ്ങൾ കൊണ്ടോ തടഞ്ഞു നിർത്താനാവില്ല. ഇത് മതങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ ആക്ടിവിസത്തിലേക്ക് എറിഞ്ഞ് എടുത്തെറിയപ്പെടുമ്പോൾ കോശങ്ങളിൽ വരുന്ന സംഭ്രമങ്ങളും പരിണാമങ്ങളും കോശദ്രവങ്ങളും സ്രവങ്ങളും തിരിച്ചറിയണം. അതിന് ഞാൻ മതത്തിൻ്റെ വേരറ്റ് പോയെന്നോ എൻ്റെ മതത്തെ ബാധിച്ചുവെന്നോ പറഞ്ഞ് ബഹളം നടത്തിയിട്ട് കാര്യമില്ല. സന്യാസത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ജാഥ നയിച്ചിട്ട് കാര്യമില്ല. അതിന് ബയോളജിയുടെ അന്തസ്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കണം. ജീവശാസ്ത്ര മേഖലകളിൽ കോശങ്ങളിൽ കോശാന്തരങ്ങളിൽ ബുദ്ധി നിഷ്ണാതമായി അന്വേഷിക്കണം. മനസ്സിലായി. അവിടെയാണ് വളരെ ആക്റ്റീവായ ലൈംഗികമായി വളരെയേറെ പ്രവൃത്തിന്മുഖമായ സെക്ഷുവലി ആക്റ്റീവായ കുട്ടനെ ഹിംസയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അതിൻ്റെ ലൈംഗികതയെ തടഞ്ഞുകൊണ്ട് അതിൻ്റെ ശരീരത്തെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ മാംസത്തിനായി ഉപഭോഗം ചെയ്യുകയോ ചെയ്തിട്ട് അത് ഉണ്ടായിരുന്ന രാജ്യത്തേക്ക് പുറത്തുനിന്ന് കുട്ടൻ്റെ ബീജം ഔട്ട്സോഴ്സ് ചെയ്ത് ഇറക്കുമതി ചെയ്യുന്നത്. മനസ്സിലായില്ല. ഇതിനെ സ്വീകരിക്കുമ്പോൾ തൻ്റെ ഇണയെ കൊന്നുകളഞ്ഞതിൻ്റെ പ്രതികാരദാഹവും തൻ്റെ പാരസ്പര്യം നിൽക്കുന്ന തൻ്റെ ജനിതക പാരമ്പര്യങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന പാരമ്പര്യ സ്മൃതികളെ മുഴുവൻ നശിപ്പിക്കുമാറ് അന്യദേശത്തിൻ്റെ അന്യ സംസ്കാരത്തിൻ്റെ അന്യ ഭക്ഷണത്തിൻ്റെ അന്യ ചുറ്റുപാടിൻ്റെ അന്തസ്ഥ തലങ്ങളിൽ നിന്നുള്ള ബീജം തന്നിലേക്ക് താൻ ഇഷ്ടപ്പെടാതെ തന്നിൽ ഇണചേർക്കുകയും ചെയ്യുമ്പോൾ ആ സ്മൃതിമണ്ഡപത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളും അതുളവാക്കുന്ന ഓട്ടോടോക്സിനുകളും അതിൻ്റെ ഫലമായി തരുന്ന പാലും
പഴയ കാലത്ത് കുടിച്ച പശുവിന്റെ പാലിന് തുല്യമാണെന്നോർത്തുള്ള കുടിയും തീനും ഒരു ജനതയുടെ നന്മയ്ക്കുതകുമോ വിനാശത്തിനുതകുമോ എന്ന് ശാസ്ത്രകാരൻ അല്പനേരം ആഴ്ന്നിരുന്ന് ചിന്തിക്കേണ്ടതാണ്. മനസ്സിലായി സ്വാമിജി. കച്ചവട സീമകളെ പുൽകാൻ ഓടുമ്പോൾ, വ്യവസായികളുടെ കൂട്ടുപിടിക്കുമ്പോൾ, വ്യാവസായിക കൃഷിയെ വളർത്തുമ്പോൾ, ശാസ്ത്രം കൃത്രിമമാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ, മനുഷ്യന്റെ കൈകളിൽ ശാസ്ത്രം ഒതുങ്ങുമെന്ന് സങ്കല്പിക്കുമ്പോൾ, നിഷേധം ഈശ്വര നിഷേധത്തിലേക്ക് വളരുമ്പോൾ, പൈശാചികങ്ങളായ അംശങ്ങൾ ഉണരുമ്പോൾ, ഔട്ട്സോഴ്സിംഗ് എത്ര ഭീകരമാണെന്ന് ചിന്തിച്ചു നോക്കണം. ശരിയാണ് സ്വാമിജി, ഭീകരമാണ്. ഇത് എത്ര എത്ര വളരെ സൂത്രത്തിലാണ് കയറി വരുന്നത്. എത്രയായിരം പേരുടെ കച്ചവടമാണ് ഈ സാധനം. തൊഴിലാണെങ്കിൽ പണ്ട് ഈ മൂരിയെ വളർത്തിയിരുന്നവന്റെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വളർത്താൻ പാടില്ല, കുത്തിവെച്ച് കൊല്ലണം. അങ്ങനൊരു നിയമമുണ്ടെന്നറിയോ? അങ്ങനെ നിയമമുണ്ട് ഈ രാജ്യത്ത്. ലൈഫ് സ്റ്റോക്ക് നിയമങ്ങളിൽ, കേരളത്തിന്റെ നിയമങ്ങളിൽ, ദേശീയ നിയമത്തിലല്ല, കേരളത്തിന്റെ നിയമത്തിൽ ഒരിക്കലും ഇത് പാസ്സാക്കിയിട്ടിട്ടുണ്ട്. പശുവിനെ മാത്രമേ വളർത്താൻ അനുവാദമുള്ളൂ. ഗോവധ നിരോധനത്തിനൊക്കെ ഓടുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്കൊന്നും അറിയാൻ വയ്യാത്ത ഒന്നാണിത്. എണ ചേർക്കാനും പാടില്ല. ഡിപ്പാർട്ട്മെന്റ് വഴി കൃത്രിമമായ എണ ചേർക്കൽ മാത്രമേ ഉണ്ടാകാവൂ. ഔട്ട്സോഴ്സിംഗിന്റെ ഈ ഒരു തലത്തിൽ നിന്ന് കുടിച്ച പാല് കുടിച്ച് വളർന്നു വന്ന് ഔട്ട്സോഴ്സിംഗ് അല്ലാതെ വേറൊരിടത്ത് ജീവൻ ഇല്ല എന്ന് സങ്കല്പിക്കുന്നതിലേക്ക് ഒരു ജനതയെ മാറ്റിയെടുക്കാൻ ഇത് സഹായകമാ? ഇത് ഇതിൻ്റെ ഒരു സൂക്ഷ്മതലം മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ സ്വാമിജി പറയുന്നത് അപ്പടി സ്വീകരിക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു പശുവിന്റെ പാൽ കുടിച്ചു കഴിഞ്ഞാൽ മാറുമെങ്കിൽ പിന്നെ എന്താണെന്ന് അത് തോന്നും. നിങ്ങൾ പക്ഷെ സൂക്ഷ്മമായി ജീവിതമായി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് പാശ്ചാത്യ രാജ്യത്തോടുള്ള നിങ്ങളുടെ നേതാവ് മുതൽ താഴെ വരെയുള്ളവരുടെ അടിമത്വം ആ രാജ്യക്കാർക്ക് ഈ രാജ്യത്തോട് വരാത്തത് ഇവിടുത്തെ ബീജം അവിടെ കൊണ്ടുപോയി കയറ്റാത്തതുകൊണ്ടാ. മനസ്സിലായി സ്വാമിജി, അത്രയും സൂക്ഷ്മതലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഈ അടിമത്വത്തിനെതിരെ നിങ്ങൾ കുറെ ആക്ടിവിസ്റ്റുകൾ സമരം ചെയ്താൽ പ്രയോജനം, അവന്റെ ഉള്ളിൽ പോലും ആ എതിർക്കുമ്പോഴും ആ ആരാധന അവിടെ കിടക്കും. ഈ പാല് കൂടുതൽ കുടിച്ച ഇന്ത്യൻ സന്യാസിമാരൊക്കെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്നത് അമേരിക്കയെയാ. കുടിച്ച പാലിന്റെ നന്ദി. ആ കുടിച്ച പാലിന്റെ നന്ദി. പാശ്ചാത്യ നാടുകളോടുള്ള ഒരു ഭ്രമവും പാശ്ചാത്യ ശാസ്ത്ര സങ്കല്പങ്ങളോടുള്ള ഒരു ആദരവും പാശ്ചാത്യ ശാസ്ത്ര സങ്കല്പങ്ങൾ സത്യമാണ് എന്ന നിലയിൽ പാരമ്പര്യത്തെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചെടുക്കാനുള്ള തത്രപ്പാടും ജനിതകത്തിൽ വന്ന ഈ വിസ്മയമാണ്. മനസ്സിലായി സ്വാമിജി. ഇത് ചെറിയ കാര്യമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. മനസ്സിലായി സ്വാമിജി. വിവാഹം ചെയ്ത ഒരു പുരുഷൻ കൂടെ ജീവിക്കുന്നു. അയാൾ കൂടെ ജീവിക്കുവാൻ പര്യാപ്തമായ ശേഷിയും ശേമുഷിയും ഉള്ളയാളല്ല. ഭർത്താവ് എന്ന തലത്തിൽ അയാൾ കൂടെയുണ്ട്. 10 കൊല്ലമായി കുട്ടി ഉണ്ടാകുന്നില്ല. അയാൾ ആഹാരം കഴിച്ച് മരുന്ന് കഴിച്ച് അയാൾക്ക് ശക്തിയുണ്ടായി കുട്ടി ഉണ്ടാവുക എന്നത് ദുരൂഹവും ശ്രമസാധ്യവുമാണ്. അതിനേക്കാൾ എളുതാണ് മറ്റൊരാളിന് കുട്ടിയുണ്ടാവുക. അതിനുള്ള ബീജങ്ങൾ, ഒരു സ്ത്രീക്ക് പ്രജനനശേഷി കുറഞ്ഞാൽ അതിനുള്ള അണ്ഡങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെയാണ്. ശരിയാണ് സ്വാമിജി. ഇതിന് നിയമ പ്രാബല്യമുണ്ട്? ഇല്ല. നമ്മുടെ കോടതിക്ക് ഇതിനകത്ത് ഉത്തരം പറയാൻ അറിയുന്ന ഒരു നിയമവും ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്വാമിജി? നിയമബാഹ്യമായിട്ടാണ് ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ബിസിനസ് അല്ലേ സ്വാമിജി? കാരണം ഒരു രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇല്ലാതെ
ഒരു രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ ഇനിയും പെടാതെ, നിയമജ്ഞന് വർത്തമാനം പറയാനാകാതെ, ഒരു വലിയ വ്യവസായം, കോടികളുടെ ഒരു വ്യവസായം രാജ്യത്തെങ്ങും നടക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസം. സത്യം അതാണ്, അന്വേഷിക്കാം. ഒരു ഭാര്യയിൽ അന്യപുരുഷന്റെ ബീജം എടുത്തു വെച്ചൊരു ഡോക്ടർ കുട്ടിയെ ജനിപ്പിച്ചാൽ കുട്ടിയുടെ പിതൃത്വം അവകാശപ്പെടുന്ന പുരുഷന്റെ സ്വത്തിന് ഈ കുട്ടിക്ക് അവകാശമുണ്ടോ? ബലാത്സംഗത്തിൽ കുട്ടിക്കും തള്ളയ്ക്കും ചെലവിന് കൊടുക്കാൻ അവകാശമുണ്ട് നിയമത്തിൽ. നൂറുകണക്കിന് കേസുകളിൽ പിതൃത്വം അന്വേഷിച്ചു പോകുന്നുണ്ട്, ഡി എൻ എ ടെസ്റ്റുകളിലും മറ്റും. ഒരു ഡോക്ടർ അവിടുത്തെ മറ്റൊരു ഡോക്ടറുടെയോ അവിടെ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളിൽ ആരുടെയെങ്കിലുമോ വേറൊരു പുരുഷന്റെയോ ബീജമെടുത്ത് ഒരു സ്ത്രീയിൽ കൃത്രിമ ബീജസങ്കലനം നടത്തി ഒരു കുട്ടിയെ ജനിപ്പിച്ചാൽ പിതാവ് ആരാണെന്ന് കൃത്യമായി അറിയുന്ന ഡോക്ടർ പറഞ്ഞാൽ ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താവ് എന്ന മനുഷ്യനാണോ അയാളാണോ? ആ ഒരു ബിസിനസ് നൽകുന്ന ഒരു സമസ്യയാണ് സ്വാമിജി. ഇതിന് കോടതിക്ക് ഇന്ന് ഉത്തരം പറയാനാവില്ല, നമ്മുടെ നിയമത്തിൽ ഇതില്ല. നാരദ സ്മൃതികളിലുണ്ട്, പ്രാചീന നിയമത്തിൽ. നാരദ സ്മൃതിയിൽ നിയോഗിക്ക് ബീജത്തിൻ്റെ മാത്രം ഇതേ ഉള്ളൂ, നിയോഗിയുടെ സ്വത്തിന് കുട്ടിക്ക് അവകാശമില്ല. കുട്ടിയുടെ മേലുള്ള അധികാരം മുഴുവൻ ഭർത്താവിനുള്ളതാണ്. അന്ന് ഈ ഔട്ട്സോഴ്സിംഗ് നടന്നിട്ടുണ്ട് മഹാഭാരതത്തിൽ. കുന്തിയിൽ അന്ന് വ്യാസന്റെ ഭാവനയായിരിക്കണം, അന്ന് ഇത്രയൊന്നും ശാസ്ത്രവികാസം ഇല്ലെന്നായിരിക്കാം നിങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് വിരോധമൊന്നുമില്ല, ഭാവന ആയിക്കോട്ടെ. ഇന്നത്തെ കാര്യം അന്നേ ഭാവിച്ചവൻ ഏതായാലും മഹാനാണ്. ഇനി അല്ല, അന്ന് അങ്ങനെ നടക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ അതും എനിക്ക് വിരോധമൊന്നുമില്ല. മനസ്സിലായി സ്വാമിജി. ഇങ്ങനൊരു തലത്തില് കുട്ടി ഉണ്ടായാൽ ആ കുട്ടികൾ മാത്രമല്ല, അവരുടെ അച്ഛനമ്മമാർ മാത്രമല്ല, ആ രാജ്യം മൊത്തം ഒരു യുദ്ധക്കളത്തിലേക്കാണ് വഴിവെക്കുന്നതെങ്കിൽ ഇന്ന് കാണുന്ന ഭീകരതയുടെയും യുദ്ധങ്ങളുടെയും അന്തസ്ഥ തലങ്ങളെ ഈ വഴിയിൽ വ്യാസഗൽഗതത്തിലൂടെ ഒന്ന് അന്വേഷിക്കുന്നത് ശാസ്ത്രകാരൻ ഉചിതമാണെന്ന് തോന്നുന്നു. അതാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഫലമെങ്കിൽ ആ അന്വേഷണം നാളെ ലോകത്തിന് പ്രയോജനമാവും. ആ വഴിക്ക് ശാസ്ത്രകാരൻ്റെ കണ്ണ് തിരിയേണ്ട സമയം അതിക്രമിച്ചു. അതുമാത്രമേ നമുക്ക് ആക്ഷേപമുള്ളൂ. ഈ പിതൃത്വത്തിൻ്റെ ഒരു വഴിയാണത് തേടൽ അല്ലേ സ്വാമിജി? സൃഷ്ടിയിലെ ആ തൻ്റെ പിതൃത്വമല്ല മുമ്പിൽ നിൽക്കുന്നതെന്നും തൻ്റെ പിതൃത്വത്തിൻ്റെ അന്വേഷണത്തിലുള്ള യാത്രയിൽ പിതൃത്വം മാറിപ്പോയതിൻ്റെ ദുരുപദിഷ്ടങ്ങളായ കാരണങ്ങളെ തേടി ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന സംഭ്രമജനകമായ ഒരു തലം ഔട്ട്സോഴ്സിങ്ങിൻ്റെ അന്തസ്ഥ തലങ്ങളിൽ ഉണ്ടോ? ചോദ്യം വളരെ നിർണായകമാണ് സ്വാമിജി. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലാതെ മറ്റതൊന്നും അല്ല. മറ്റതൊക്കെ വഴിയോര കാഴ്ചകളാണ്. തൻ്റെ സൃഷ്ടിയുടെ മൂല ഹിംസയുടെ ഒരു സംഭ്രമം പ്രധാനമാണല്ലോ അല്ലേ സ്വാമിജി? ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കെ അയാളെ ഭർത്താവായി കണ്ടുകൊണ്ട് അയാളോടൊപ്പം ജീവിച്ച് അയാളുടെ ചെലവിൽ അയാളുടെ വയർപ്പിൽ അയാളുടെ അധ്വാനത്തിൽ അന്യൻ്റെ ബീജത്തെ വളർത്തിയെടുക്കുമ്പോൾ ആ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞെന്ന് ഹൃദയപൂർവ്വം ആശ്ലേഷിക്കാൻ ഒരുങ്ങുമ്പോൾ ആ കുഞ്ഞിൽ ആ കുഞ്ഞു വളർന്ന തള്ളയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് തൻ്റേതാക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിൽ ഉണ്ടാകുന്ന അന്തസ്സംഘർഷങ്ങളുടെ ചിത്രം കലയിലോ സാഹിത്യത്തിലോ ശാസ്ത്രത്തിലോ ഇന്ന് വിഷയമായില്ലെങ്കിലും പ്രാചീനന് വിഷയമായിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. ഉപജാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഹിംസകളുടെയും വേതാളം നിരങ്ങിയ മഹാഭാരത യുദ്ധം ശരിയല്ല. ശരിയാണ് സ്വാമിജി. ഇത് വളരെ ഈയൊരു അർത്ഥത്തിൽ നല്ലൊരു വ്യാഖ്യാനമാണത്.
മുഴുവൻ ഔട്ട്സോഴ്സിംഗ് ആയിരുന്നല്ലോ. അതെ സ്വാമിജി, അതെ 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 അതെ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ്, എല്ലാ ഔട്ട്സോഴ്സിംഗിന്റെയും ആകെ ഫലപ്രകടനമായിരുന്നുവല്ലോ ആ യുദ്ധം. യുദ്ധത്തിലെ ഔട്ട്സോഴ്സിംഗ് കലാശിക്കൂ എന്ന് പറയുന്നൊരു പാഠവും, ആ യുദ്ധവും ഒരു ഔട്ട്സോഴ്സിംഗ് ആയിരുന്നല്ലോ. സൈന്യ സന്നാഹങ്ങളെല്ലാം ആ വഴിക്കായിരുന്നല്ലോ. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. അപ്പൊ ഇന്ന് നാം ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കഥ മുൻകൂട്ടി കണ്ടുപോകും വ്യാസൻ. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. വളരെ നിർണായകമായി ചോദ്യം. അതെ അതെ. അവിടെ സ്ത്രീയിൽ പൗരുഷത്തിന്റെ ഔട്ട്സോഴ്സിംഗും പുരുഷനിൽ സ്ത്രീയുടെ ഔട്ട്സോഴ്സിംഗും മതങ്ങളിൽ ഇതര മതങ്ങളുടെ ഔട്ട്സോഴ്സിംഗും ഒക്കെ നടക്കുന്നതിനേക്കാളെല്ലാം ശാസ്ത്രം അതിൻ്റെ ജനിതക സ്മൃതികളിൽ ഔട്ട്സോഴ്സിംഗിലൂടെ നടത്തുന്ന ഭ്രംശം, വെണ്ടക്കയെ വഴുതനങ്ങയാക്കണമെന്ന് തോന്നുന്നത് ഔട്ട്സോഴ്സിംഗിന്റെ ഫലമാണ്, ശാസ്ത്രത്തിന്റെ ദൃഷ്ടാന്തങ്ങളല്ല, പ്രകൃതിയുടെ ആവശ്യവുമല്ല. പ്രകൃതിയുടെ ആവശ്യവുമല്ല. ശാസ്ത്രം അതിന്റെ വളർച്ച നശീകരണാത്മകമായ പൈശാചികമായ ഈശ്വര നിഷേധാത്മകമായ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നത്. വർണ്ണസങ്കരത്തിന് കാരണമായിത്തീരുന്നതും ആ സങ്കരത്തെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ തിക്തഫലമായി മാനസികമായും ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന ജീവികളുടെ അന്തസ്ഥ ചോദനയിൽ നിന്ന് ഉണരുന്നതും. എങ്ങനെയാണോ ഒരു കുട്ടന് തൻ്റെ ഇണയുടെ മേൽ മറ്റൊന്ന് അക്രാമികമായി കടന്ന് ബീജസങ്കലനം നടത്തുമ്പോൾ താൻ നിഷേധിക്കപ്പെടുന്നത്, അതുപോലെ നിഷേധിക്കപ്പെടുന്ന ഒരു പിതൃത്വത്തിൻ്റെ സംഘർഷവും സംഭ്രമവും, ആ സംഭ്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മൂടി ഈ കൃത്യം സാധിച്ചെടുക്കുന്ന സ്ത്രൈണതയുടെ വിഷമതകളും, ഇതിനെ തുടർന്നുണ്ടാകുന്ന വൈകല്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഔട്ട്സോഴ്സിംഗിന്റെ ലോകമാണ്.